ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ആതിര മനോജ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കാലുകൾക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും അതേപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനും പറ്റിയ ഒരു പെഡിക്യൂറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. ഇത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന ഒരു പെഡിക്യൂറാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇത് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതിന് മുന്നുള്ള ഫസ്റ്റത്തെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കാലിൽ നിറച്ച് ടാൻ ഉണ്ട്. അപ്പോൾ അത് ടാൻ റിമൂവ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നെയ് പോളിഷ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു പാത്രം എടുക്കുക. അതിലേക്ക് നല്ല ഹോട്ട് വാട്ടർ, അതായത് ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ കാലിന് സഹിക്കാൻ പറ്റുന്ന ചൂട് അത്രയ്ക്കും വേണം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പു യൂസ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കാലുകളൊന്ന് ഇളക്കി വയ്ക്കുക. നമ്മുടെ കണങ്കാലിന് മുകളിൽ വരെ വെള്ളം വേണം. അപ്പോൾ അതുവരെ നമ്മൾ ഇറക്കി വയ്ക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ അതിലേക്ക് തങ്ങി നിൽക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കാലിനൊരു ഫ്രഷ്നെസ് കിട്ടും. അപ്പം ഇത് നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാലിന് കുറച്ച് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കാലൊന്ന് കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം നമുക്കൊരു ടവല് വെച്ചിട്ട് കാലൊന്ന് വൃത്തിയായിട്ട് തുടച്ച് നീക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു നല്ല ബ്രൈറ്റ്നസ് വന്നേക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വീണ്ടും ഒരു ടാബിൽ തന്നെ ഹോട്ട് വാട്ടർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഹണി ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഹണി എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് നൽകുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഗ്ലോ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടും. പിന്നെ ടാൻ റിമൂവ് ചെയ്യും. ഇനി അതിനുശേഷം ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹാഫ് ലെമൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കാല് ഒന്ന് ഇറക്കി വെക്കുക. കണങ്കാലിൻ്റെ മുകളിൽ വരെ വെള്ളം വേണം. ഇറക്കി വെച്ച ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ലീവ് ചെയ്യുക. അതിനുശേഷം ഈ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം, ചെറുനാരങ്ങയിലാണ് ശരിക്കും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. അതുതന്നെ ഒരു ഗുഡ് ലൈറ്റനിങ് ഇഫക്റ്റ് തരും. അതുപോലെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് തരും. അതുപോലെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി തന്നെയാണ് ചെറുനാരങ്ങ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പാദത്തിലും അതുപോലെ കാലിൻ്റെ നഖത്തിൻ്റെ വിരലിലും കാലിൻ്റെ വിരലിലും അതുപോലെ തന്നെ അടിയിലും കാലിൻ്റെ അടിയിലും ഒക്കെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്രഷ് ഇതുപോലത്തെ, അതായത് പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നേരെ വേറെ വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വെച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഉപ്പുറ്റിയുടെ അവിടെയൊക്കെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുവിധം നമ്മൾ ബ്രഷ് ചെയ്യാം. നമ്മൾ ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങയുടെ തോട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെറുനാരങ്ങ വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ നഖം ഉണ്ടല്ലോ, ആ നഖത്തിലൊക്കെ നന്നായിട്ട് ഉരസുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും റെമഡി തന്നെയാണ് ചെറുനാരങ്ങ കൊണ്ട് ഉരസുക. അപ്പോൾ ഇത് നമ്മുടെ കാലിൻ്റെ പാദത്തിലൊക്കെ ഒരു 5-10 മിനിറ്റ് വരെ നന്നായിട്ട് ഉരസുക. അതിനുശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ലീവ് ചെയ്ത് വെക്കണം. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ മുക്കി വെക്കണം. അതിനുശേഷം നമുക്ക് തുടച്ച് നീക്കാം. പാദങ്ങൾക്ക് പേടിക്കൂർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാദങ്ങൾക്ക് നല്ല ആശ്വാസം നൽകാനും അതേപോലെ തന്നെ പുറമേ ചർമ്മവും നഖങ്ങൾക്കും വൃത്തിയോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേടിക്കൂർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാലുകളൊന്ന് വെള്ളം കൊണ്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു ടവൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് തുടച്ച് നീക്കം ചെയ്യാം. അപ്പോൾ ഈ തുടച്ച് നീക്കി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ കുറച്ചും കൂടിയും ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നഖം വെട്ടി എടുത്തിട്ട് നഖം വെട്ടിക്കളയാം. ഇനി നഖത്തിൻ്റെ അവിടെ നഖത്തിൻ്റെ ഇരുവശത്തും കുറച്ച് ബ്ലാക്ക് കളർ ഉണ്ട്. അതേപോലെ തന്നെ ചെളികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബ്ലേഡുണ്ട്, ആ ബ്ലേഡ് വെച്ചിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റേ കാലും അങ്ങനെ വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാലിൻ്റെ ഇരുവശത്തും കറുത്ത പാടുകളും ചെളികളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ്ബ് ചെയ്യണം. അതാണ് ഇനി നാലാമത്തെ സ്റ്റെപ്പ്. അപ്പം സ്ക്രബ്ബ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി പഞ്ചസാര നല്ലൊരു നാച്ചുറൽ എക്സ്ഫോളിയേറ്ററാണ്, അതുകൊണ്ട് നല്ലൊരു സ്ക്രബറും കൂടിയാണ്. ഇനി നമുക്ക് അതിലേക്ക് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് 2 ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോഫി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നല്ല സ്ക്രബറും കൂടിയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ മതി. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ലൂസായിട്ടുണ്ട്, കുറച്ചും കൂടി വെള്ളം പോലെയാണ് തോന്നിക്കണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുനാരങ്ങയുടെ നീര് കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് അത് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 50 മിനിറ്റ് ഒന്ന് കാല് ഉണക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ, ഇതൊരു നല്ലൊരു എക്സ്പ്ലോയിറ്റ് ആണ്. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം തന്നെ ഷുഗറാണ്. അതേപോലെ തന്നെ ഇതിൽ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കോഫി പൗഡർ എന്ന് പറയുന്നത് ഒരു രക്തയോട്ടത്തിന് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇതിൽ സൺ ടാനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് കോഫി പൗഡർ നല്ലൊരു സഹായകമാണ്. കോഫി പൗഡറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മികച്ച എക്സ്പ്ലോയിറ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലും ഇതേപോലെ തന്നെ ഒരു നല്ലൊരു ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കറ്റാവാഴയുടെ ജെല്ല്. അതുപോലെ തന്നെ ഇരുണ്ട ടാനൊക്കെ പരിപാലിക്കാൻ ഏറ്റവും മികച്ച ഫലം തന്നെ നമുക്ക് അലോവേര ജെല്ല് നമുക്ക് ഫലപ്രദമാണ്. പിന്നെ ചെറുനാരങ്ങ നമുക്കറിയാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ടാനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു മികച്ച എക്സ്പ്ലോയിറ്റ് ആണ് നമ്മുടെ ചെറുനാരങ്ങ. അപ്പോൾ ഇത് നല്ലപോലെ മസാജ് ചെയ്യുക. കാലുകൾക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിക്കളയാം, തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിക്കളയാം. പാദങ്ങൾക്ക് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും പാദങ്ങളെ മൃദുലമാക്കാനും ഈ നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സഹായകമാകും. അപ്പോൾ നമ്മളിത് നല്ല വെള്ളത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഒരുവിധം നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ കാലിനേക്കാളും നല്ലൊരു ബ്രൈറ്റ്നസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം മോയ്സ്ചറൈസർ പുരട്ടുക. കാലിന് നല്ല ഫുഡ് മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് ആ ക്രീം പുരട്ടാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വാസലീൻ ആണുള്ളത്, വാസലീൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് കാലിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു മസാജാണ് ഇനി വേണ്ടത്. കാലിന് നല്ലൊരു മസാജ് ചെയ്ത് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാദങ്ങൾക്ക് നല്ലൊരു പേടിക്കുറി ചെയ്ത പോലെയായിട്ടുണ്ട്. ഇപ്പോൾ നല്ലത് കാലിന് നല്ലൊരു സ്കിൻ വൈറ്റനിങ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടാനൊക്കെ ഒരുവിധം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരാഴ്ചയോ ആഴ്ചയിലെ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നമുക്ക് ഇതുപോലെ സൺ ടാൻ റിമൂവ് ചെയ്യാം. ഇത് നല്ലൊരു ബെസ്റ്റ് റിസൾട്ടാണ്. നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് എന്തായാലും ഇത് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ കാലിലേക്ക് നല്ലൊരു നെയ് പോളിഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നെയ് പോളിഷൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ എപ്പിസോഡ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.